നമ്മൾ വലിയ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഒരുപക്ഷെ നിങ്ങളൊക്കെ നന്നായിട്ട് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയേറിയ സമയങ്ങളാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, യേശു തന്റെ ശിഷ്യന്മാരോടും പറയുകയാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോകും, അവരെന്നെ പിടിക്കും, ഫരീസേര് നിയമജ്ഞര് യഹൂദന്മാരെന്നെ പിടിക്കും, അവരെന്നെ പീഡിപ്പിക്കും, അവരെന്നെ വധിക്കും, തുടർന്ന് യേശു പറയുന്നു, മൂന്നാം ദിവസം ഞാൻ ഉയർത്തി നിൽക്കും. യേശു ജെറുസലേമിലേക്ക് പോകുന്നത് സ്വയം പിടികൊടുക്കാൻ വേണ്ടി, സ്വയം സഹനത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി. ആ സഹനങ്ങള് എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അവിടെ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങള്, വേദനകള്, നൊമ്പരങ്ങള്, അവയൊക്കെ ഒന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മൾ മനസ്സിലാക്കുക, സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിശ്ചയമായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. യേശു വ്യക്തമായിട്ട് പറയുകയാണ്, എന്നെ അവർ പീഡിപ്പിക്കും, അവരെന്നെ വധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസികമായി, ശാരീരികമായി, ആത്മീയ തലങ്ങളിൽ, ഭൗതിക മണ്ഡലങ്ങളിൽ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവും ഇതുപോലെ പീഡകളിലൂടെ കടന്നുപോയി, അതിനുശേഷമാണ് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് വരുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പീഡകള്, നൊമ്പരങ്ങള്, വേദനകള് ഉണ്ടാകും, ഉണ്ടാകണം. അതിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും നിത്യജീവൻ നമ്മൾ അർഹരായിത്തീരുന്നത്. ഓരോ സഹനങ്ങളും രക്ഷാകരമാണ്. ഓരോ സഹനങ്ങളും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ്. ജെറുസലേമിലേക്ക് യേശു പോകുന്നു സ്വയം പിടികൊടുക്കാൻ വേണ്ടി, സ്വയം സഹനം ഏറ്റുവാങ്ങാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഭവിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും ചെറിയ കുരിശുകളും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഏറെ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ ആ പീഡാസഹനത്തോട്, അവൻ്റെ മുറിവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവ് വലിയ കൃപ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നന്ദി, യേശു സ്തുതി, ആമേൻ.